children, this is our next chapter, breathing and gas exchange. We need oxygen to stay alive. ജീവനോടെ നിൽക്കാൻ നമുക്ക് ഓക്സിജൻ ആവശ്യമാണ്. And oxygen gives our cells the ability to break down food in order to get the energy we need to survive. നമുക്കപ്പോ നിലനിൽക്കണമെങ്കിൽ നമുക്ക് എനർജി വേണം. ആ എനർജി കിട്ടണമെങ്കിൽ നമ്മൾ കഴിച്ച ഫുഡിൽ നിന്ന് എനർജിയെ ലിബറേറ്റ് ചെയ്യണം. അതിന് ആ ഫുഡിനെ ഓക്സിഡൈസ് ചെയ്യാൻ ഓക്സിജൻ വേണം. അപ്പോൾ വി നീഡ് ഓക്സിജൻ ടു സ്റ്റേ എലൈവ്. ഹിയർ യു ക്യാൻ സീ നമ്മളുടെ ഏത് സെല്ലിലും, ഈച്ച് ആൻഡ് എവരി സെൽ, അവിടേക്ക് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫുഡ് ഫ്യൂവൽസ് എത്തും. അവിടെ വെച്ച് അത് മൈറ്റോകോൺഡ്രിയ അത് ഓർഗനൈസ് അതിൽ വെച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് എയറോബിക് റെസ്പിറേഷൻ ദാറ്റ് ഫുഡ് ഫ്യൂവൽസ് ആർ ഓക്സിഡൈസ്ഡ് ലിബറേറ്റിംഗ് എനർജി. സെയിം ടൈം ഇറ്റ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഓൾസോ. ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്ത് ഈ ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റപ്പ് ചെയ്യുമ്പോൾ, സ്പ്ലിറ്റപ്പ് ചെയ്ത് എനർജി ഉണ്ടാക്കുമ്പോൾ, ഒപ്പം ഇറ്റ് ഇറ്റ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ സെല്ലിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയണം, അതുപോലെ ഓക്സിജനെ അകത്തേക്ക് എടുക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പ്രക്രിയ ഓരോ സെല്ലിന്റെ അകത്തും നടക്കും. അതിന് എന്താണ്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് വേണം ആ ഓക്സിജനെ കിട്ടാനായിട്ട്. അതുപോലെ പുറത്തേക്ക് കളയേണ്ടതും അറ്റ്മോസ്ഫിയറിലേക്കാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ. അപ്പോ എന്താണ്, ഒരു എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് മസ്റ്റ് ബി ടേക്കിംഗ് പ്ലേസ് ഇൻ എ പെക്യുലിയർ ലൊക്കേഷൻസ് ഇൻ സെർട്ടൻ ഓർഗാനിസംസ് അക്കോർഡിംഗ് ടു ദെയർ മെറ്റബോളിക് റേറ്റ്. മെറ്റബോളിക് റേറ്റ് കൂടുതലുള്ളവർക്ക് ആ എക്സ്ചേഞ്ച് വളരെ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിസം വെച്ചിട്ടായിരിക്കും. എനിവേ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് ആർ പ്രസന്റ് ഇൻ ഡിഫറെന്റ് ഓർഗാനിസംസ് ആൻഡ് ദ ബ്രീത്തിങ് ആൻഡ് റെസ്പിറേഷൻ. അങ്ങനെ രണ്ട് പ്രോസസ്സിനെ ഒരുമിച്ച് തന്നെ നമുക്കത് പറയാം. ബ്രീത്തിങ് എന്ന് പറഞ്ഞ ഒരു ബയോളജിക്കൽ പ്രോസസ് ആണെന്ന് പറയാം. എന്താണ് ഈ എക്സ്ചേഞ്ചിനെ ബ്രീത്തിങ് എന്ന് പറയുകയാണെങ്കിൽ, റെസ്പിറേഷൻ അതുവഴിയാണ് ഇതിലുള്ള ഫുഡ് ഫ്യൂവൽസ്, അതാണ് അവസാനത്തെ സ്റ്റെപ്പ്, ദാറ്റ് ഇറ്റ് ലിബറേറ്റ് എനർജി. ഇപ്പം ബ്രീത്തിങ് ആൻഡ് റെസ്പിറേഷൻ ആൻഡ് ദ ഡിഫറെന്റ് റെസ്പിറേറ്ററി ഓർഗൻസ്. യു നോ യു ആർ സ്റ്റഡി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഡിഫറെന്റ് ആനിമൽസ്. ആ പഠിച്ചതൊക്കെ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടാണ്. നമുക്കറിയാം ബോഡി സർഫസ് കാണിക്കുന്നത് സ്പോഞ്ചസ്, സിലിണ്ടറീസ്, ഫ്ലാറ്റ് വേംസ്, എർത്ത് വേംസിലൊക്കെ ബോഡി സർഫസ് മതി, കാരണം ഇതിന്റെ മെറ്റബോളി റേറ്റ് അത്രയേ ഉള്ളൂ. അപ്പൊ ബോഡി സർഫസ് വഴി തന്നെ അതിനെ നേരിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് നടത്താൻ പറ്റും. എന്നാൽ ഇൻസെക്ട്സിൽ വരുമ്പോൾ നിങ്ങൾ പഠിച്ചു ട്രക്കിയൽ സിസ്റ്റം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെർട്ടിബ്രേറ്റ് ആണ് അല്ലേ. അപ്പൊ ടെറസ്ട്രിയൽ ലൈഫിന് വളരെ അഡാപ്റ്റഡ് ആണത്. അപ്പൊ അതിന്റെ എന്താണ് സിസ്റ്റം ഓഫ് ട്യൂബ്യൂൾസ് എക്സ്റ്റെൻഡ് ഇൻ ഇറ്റ്സ് ബോഡി ദാറ്റ് ഈസ് കോൾഡ് ട്രക്കിയൽ ട്യൂബ്യൂൾസ്. അപ്പൊ അതുവഴി ഓരോ സെല്ലിന്റെ അടുത്തേക്കും എയർ എത്തുകയാണ് ചെയ്യുന്നത്. ദെൻ ഗിൽസ് ഗിൽസ് ലങ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇൻ ആർത്രോപോഡ്സ് ആൻഡ് മോളസ്. ദെൻ ഗിൽസ് ഫിഷസിലാവുമ്പോൾ നമുക്ക് ഗിൽസ് എന്ന് പറയുന്നു. പിന്നെ ആംഫിബിയൻ വരുമ്പോൾ ത്രീ ടൈപ്പ് റെസ്പിറേറ്ററി ഓർഗൻസ് പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ ലങ്സ് റെപ്റ്റൈൽസ് ബേർഡ്സ് ഒക്കെ ലങ്സ് ആണ്. പക്ഷെ മാമൽസിന്റെ ലങ്സ് ഓക്യുപൈഡ് ഇൻ എ സ്പെഷ്യൽ റിബ് കേജ് ആൻഡ് ഇസ് എൻ എയർ ടൈറ്റ് ചേംബർ എ തൊറാസിക് ചേംബർ. അപ്പൊ ഒരു ഒരു എന്താണ് കോംപ്ലക്സിറ്റി അറ്റെയിൻ ചെയ്യുന്നത് കാണാം. റെസ്പിറേറ്ററി സിസ്റ്റം എടുത്തു നോക്കിയാൽ തന്നെ വിവിധ ജീവികളിൽ നിന്ന് കാണാം. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി സിസ്റ്റമാണ് ഹ്യൂമൻ ബീങ്സിലുള്ളത് എന്നും കാണാം. ഇപ്പൊ എന്തൊക്കെയാണ് ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം? അപ്പോ അതിൽ കൂടെ എയർ മൂവ്മെന്റ് ഓഫ് എയർ എങ്ങനെയൊക്കെയാണെന്ന് കൂടെ നമുക്കൊന്ന് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കൂടെ നോക്കാം. എക്സ്റ്റേണൽ നോസ്ട്രിൽസ് അത് നിങ്ങൾക്ക് അറിയാം, അതാണ് അപ്പർ ലിപ്പിന്റെ മുകളിലായിട്ട് കാണുന്ന ഒരു ഓപ്പണിംഗ് ആണ് എക്സ്റ്റേണൽ നോസ്ട്രിൽസ്. ഇറ്റ് ഓപ്പൺസ് ഇൻ ടു എ സ്പേസ് എ നാസൽ പാസേജ്. അപ്പൊ അവിടെ എയേഴ്സ് കാണും, അതുപോലെ തന്നെ സെർട്ടൻ ഗ്ലാൻസ് കാണും. അപ്പൊ ഇതിൽ കൂടെ അറ്റ്മോസ്ഫിയറിക് എയറിനെ എടുക്കുമ്പോൾ അവിടെ വെച്ച് അത് ഫിൽട്ടർ ചെയ്യും, അത് ഹ്യൂമിഡിഫൈ ചെയ്യുകയും ചെയ്യും, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോണിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ എയർ മൂവ് ഡൗൺവേർഡ്സ് ത്രൂ ദ നാസൽ പാസേജ് ടു ദ നേസൽ ചേംബർ,
which opens into the pharynx. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇസ് എ കോമൺ പാസേജ്. ഫുഡിനും എയറിനും കൂടി ഒരു കോമൺ പാസേജ് ആണ് ഫാരിങ്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. Then it opens through the larynx. Pharynx ഇന്ന് പിന്നെ തുറക്കുന്ന ഭാഗം ലാരിങ്സ് ആണ്. ലാരിങ്സ് ഒരു സൗണ്ട് ബോക്സ് എന്ന് അതിന് വേറെ പേര് പറയും. ഇസ് എ കാർട്ടിലേജിനസ് ബോക്സ് വിത്ത് എൻ ഓപ്പണിംഗ് കോൾഡ് ഗ്ലൂട്ടിസ്. അതിന്റെ ഓപ്പണിങ്ങിന്റെ അവിടെ വേറൊരു സ്ട്രക്ചർ ഉണ്ട്, എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞിട്ട്. ആ എപ്പിഗ്ലോട്ടിസ് വെച്ചിട്ടാണ് ഫുഡ് അതിനകത്തേക്ക് കടക്കാതെ പ്രിവെന്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ദെൻ ദ ലാരിങ്സ്, ലാരിങ്സിന്റെ അവിടെ കണ്ട ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ്. ത്രൂ ദ ഗ്ലോട്ടിസ് ഇറ്റ് എൻ്റർ ഇൻ ടു ട്രക്കിയ. ട്രക്കിയ ഒരു വിൻഡ് പൈപ്പ് എന്ന് പറയും, ട്രക്കിയ. അപ്പൊ ആ ട്രക്കിയ വീണ്ടും അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന കാണാം. ഈ ട്രക്കിയയില് കുറച്ച് സി ഷേപ്ഡ് റിംഗ്സ്, കാർട്ടിലേജിനസ് റിംഗ്സ് കാണാനായിട്ട് സാധിക്കും. ദെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ ആയിട്ട്. ദെൻ ഈച്ച് ബ്രോങ്കൈ ഡിവൈഡഡ് ഇൻ ടു പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ബ്രോങ്കിയോൾസ്, എല്ലാമായി അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഈ നമുക്ക് ഇത്രയും ഭാഗത്തൊക്കെ നമുക്ക് ആ സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിംഗ്സ് കാണാനായിട്ട് പറ്റും. കണ്ടോ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോ എന്താ സി ഷേപ്ഡ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം കൊണ്ട് തന്നെ ഇത് കൊളാപ്സ്ഡ് ആവാതെ എപ്പോഴും ഒരു ഓപ്പണിംഗ് റീറ്റെയിൻ ചെയ്യാനായിട്ട് അതിന് സാധിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഭാഗത്ത് അത്തരം കാർട്ടിലേജ് ഇല്ല. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ ഭാഗത്തോടെ ചേർന്നിട്ടാണ് ഈസോഫാഗസ് കാണാം. അപ്പോൾ ഭക്ഷണം നമ്മൾ സ്വാളോ ചെയ്യുന്ന സമയത്ത് അതിന് ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് സ്വാളോ ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ ഇങ്ങനെ റിബ്, കാർട്ടിലേജിനസ് റിബ് ഉണ്ടെങ്കിൽ ആ ഈസോഫാഗസിന്റെ പെരിസ്റ്റാറ്റിക് മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അപ്പൊ അതിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ് ഈ ട്രക്കിയ സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിംഗ്സ് ആണ് കാണുന്നത്. ദെൻ ഇറ്റ് റീച്ച് ഇൻ ടു സം എയർ സാക്സ്. ഏറ്റവും കാർട്ടിലേജിനസ് റിംഗ്സ് ഒക്കെ ആയിട്ട് ഈ ബ്രോങ്കിയോൾസ് വന്ന് അവസാനിക്കുന്ന ഭാഗം ഇൻ ടു സർട്ടൻ ബാഗിലേക്ക് സ്ട്രക്ചേഴ്സ്. ദേ ആർ കവേർഡ് വിത്ത് ബ്ലഡ് വെസൽസ്, അതുകൊണ്ടാണ് വാസ്കുലറൈസ്ഡ്. പിന്നെ തിൻ വാൾഡ്, സിംഗിൾ ലെയർ സെല്ലാണ് നിങ്ങൾ ഓർക്കുണ്ടാവും. സ്ക്വാമസ് എപ്പിത്തീലിയം, ദാറ്റ് എയർ എയർ ഫിൽഡ് ചേംബേഴ്സ് ആർ കോൾഡ് ആൽവിയോളൈ, ആൽവിയോളസ് സിംഗുലർ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എയർ വന്ന് നിൽക്കുന്നത്, ഫ്രം അറ്റ്മോസ്ഫറിക് എയർ. അങ്ങനെയുള്ള ലങ്സ് അതെവിടെയാണ് ഒക്യുപ്പൈ ചെയ്തത്? എത്രണ്ട്? എ പെയർ ഓഫ് ലങ്സ് പ്രസന്റ്. അതിലൊരു ലങ്ങിന് ത്രീ ലോബും മറ്റതിന് ടു ലോബും ആണ്. അതിനെ ലങ്സ് കാണാനായിട്ട് സാധിക്കും. ഓരോ ലങ്സും ലങ്ങും കവേർഡ് ബൈ എ ഡബിൾ മെമ്പറേൻ സ്ട്രക്ചർ കോൾഡ് പ്ലൂറ. ഒരു പ്ലൂറൽ ഫ്ലൂയിഡ് കാണും ആ പ്ലൂറൽ മെമ്പറേൻ, ഡബിൾ മെമ്പറേൻ സർഫസിന്റെ ഉള്ളിൽ. ആ ഫ്ലൂയിഡ് ഈ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മുകളിൽ ചെന്ന് മുട്ടാതെയും അതിൻ്റെ തമ്മിലുള്ള ഫ്രിക്ഷൻ, അപ്പൊ അത് കുറയ്ക്കാനായിട്ട്, ലങ് സർഫസിന്റെ മീതെയുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് ആ പ്ലൂറൽ ഫ്ലൂയിഡ് കൽപ്പിക്കും. ദെൻ വേറെ ഒന്നതിൽ നമുക്ക് ഓർക്കാനുള്ളത്, ഈ ലങ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക ചേംബറിന് അകത്താണ്. അതിനെ എയർ ടൈറ്റ് ചേംബർ എന്ന് പറയും, തൊറാസിക് ചേംബർ. ദാറ്റ് തൊറാസിക് ചേംബർ കൺസിസ്റ്റ്സ് ഓഫ് ഡോർസലി ബൈ വെർട്ടിബ്രൽ കോളം, പുറകുവശത്ത് വെർട്ടിബ്രൽ കോളം കൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് സൈഡില് റിബ്സ് ഉണ്ട്, കണ്ടില്ല, രണ്ട് ഭാഗത്തുനിന്ന് റിബ്സ് ഉണ്ട്. വെൻട്രലി ബൈ ദ ബ്രസ്റ്റ് ബോൺ, സ്റ്റേണം ഉണ്ട്. പിന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം, ദ വെർട്ടിബ്രൽ കോളം ആൻഡ് ദ റിബ്സ് കണ്ടോ, അങ്ങനെ റിബ്സ് വെർട്ടിബ്രൽ കോളത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ട് സ്റ്റേണത്തിലേക്ക് വന്നിട്ടാണ് അത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. റിബ്സ് ഉണ്ട്. ദെൻ ഇനി ഓൺ ദ ലോവർ സൈഡ്, കണ്ടില്ലേ, ലോവർ സൈഡ് ഈ ഒരു സ്ട്രക്ചർ, ഒരു മസ്കുലാർ ബാഗ് ലൈക്ക് സ്ട്രക്ചർ, ദാറ്റ് ഈസ് ദ ഡയഫ്രം. ഈ ഡയഫ്രം ഒരു ഡോം ഷേപ്പ് ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഇരിക്കുക. റെസ്പിറേഷന്റെ സമയത്ത് അതിന്റെ പ്രത്യേക തരം മൂവ്മെന്റ് സാധ്യമാകുന്ന രീതിയിൽ ഇറ്റ് ഈസ് മസ്കുലാർ ഇൻ നേച്ചർ. ദെൻ വേറൊന്ന് റെസ്പിറേറ്ററി പാർട്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ ഫ്രം ദ എക്സ്റ്റേണൽ നോസ്ട്രിൽ ടു ആൽവിയോളസ്, അത്രയും ഭാഗത്തിനെ നമ്മൾ നോക്കി. ഇറ്റ് ക്യാൻ ഡിവൈഡ് ഇൻ ടു ടു റീജിയൻ, കണ്ടക്ടിങ് പാർട്ട് ആൻഡ് ദ റെസ്പിറേറ്ററി പാർട്ട്. കണ്ടക്ടിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എയർ ട്രാൻസ്പോർട്ടിങ് ഏരിയ. അപ്പൊ നോസ്ട്രിൽ തൊട്ട് ബ്രോങ്കിയോൾസ് വരെ എയർ വന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന പോർഷനാണ്, ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ പോർഷന് കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയും. ഇവിടെ വെച്ചിട്ടാണ് എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് ഹ്യൂമിഡിഫൈ ചെയ്ത്
അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിനെ നമ്മളുടെ ബോഡി ടെമ്പറേച്ചറുമായിട്ട് യോജിപ്പിക്കുന്നത്. ദെൻ ഇറ്റ് റീച്ച് ദ ആൽവിയോളസ്, ആൽവിയോളസിലേക്ക് എത്തും. അപ്പോൾ അതിനെ റെസ്പിറേറ്ററി പാർട്ട് എന്ന് പറയും. കാരണം ഇവിടെ വെച്ചിട്ടാണ് ആക്ച്വൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. വേറെ ഭാഗത്ത് വെച്ചിട്ടൊന്നും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാൻ പറ്റില്ല. ആൽവിയോളസിൽ വെച്ചിട്ട് വേണം ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാൻ. ദെൻ ദാറ്റ് പാർട്ട് ഈസ് ദ റെസ്പിറേറ്ററി പാർട്ട്. അപ്പോ നമുക്ക് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? ഒരു അഞ്ച് കാര്യങ്ങളാണ്. അതിൽ ഫിഫ്ത് വൺ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇല്ല, ബാക്കി നമുക്ക് നോക്കാം. പൾമണറി വെന്റിലേഷൻ ഓർ ബ്രീത്തിങ്, പൾമണറി വെന്റിലേഷൻ ഓർ ബ്രീത്തിങ്. കണ്ടോ, നമ്മള് എയോ എങ്ങനെയാണ് ഉള്ളിലേക്ക് നമ്മുടെ ഈ ലങ്സ് എന്ന റെസ്പിറേറ്ററി ഓർഗനിലേക്ക് എത്തിക്കുന്നത്, അതുപോലെ അവിടെ നിന്ന് അത് പുറത്തേക്ക് പോകുന്നത്. ഇത് നമ്മൾ ഇതുവരെ ഓർത്തിട്ടില്ല ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് തന്നെ അല്ലേ. കാരണം ശ്വാസം മുട്ടുള്ള ആൾക്കാരെ ഒഴിച്ച് ബാക്കി ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ പൾമണറി വെന്റിലേഷൻ ഓർ ബ്രീത്തിങ്. പിന്നത്തെ പ്രോസസ്സ് എന്താ? ഇവിടെ ഈ ലങ്സിൽ വെച്ച് നടക്കുന്ന എക്സ്ചേഞ്ച് എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ ദ ആൽവിയോളൈ. പിന്നെ അത് ഗ്യാസ് എക്സ്ചേഞ്ച് മാത്രം പോരാ, അത് ടിഷ്യൂലും ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തണം. പക്ഷെ അതിന് അവിടേക്ക് എത്തണം അത്. അപ്പോൾ ട്രാൻസ്പോർട്ട് വേണം. അപ്പൊ അവിടെ നമുക്ക് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ഫ്രം ഗ്യാസസ് ബൈ ബ്ലഡ് ടു ടിഷ്യൂസ്, ടിഷ്യൂസിലേക്ക് എത്തണം. അപ്പൊ അത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്. പിന്നെ നമുക്കറിയാം സെൽസിൽ ലങ്സിൽ മാത്രമല്ല ഗ്യാസ് എക്സ്ചേഞ്ച്, അതുപോലെ ടിഷ്യൂസിലും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ ടിഷ്യൂസ്. പിന്നെ നമുക്ക് സെല്ലുലാർ റെസ്പിറേഷൻ. അപ്പൊ ഈ അഞ്ച് ഈവെന്റ്സ് നമുക്ക് റെസ്പിറേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. താങ്ക് യു.